നമസ്കാരം. CPM പ്രവർത്തകർ പോലും പറയുന്നു നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഉപയോഗവുമില്ലാത്ത ഒരു പാഴ്വസ്തു മാത്രമാണെന്ന്. എന്തിനാണ് ഇങ്ങനെ ഒരു മുഖ്യനെ കേരളത്തിന് വേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്ന ചോദ്യം. എൻ്റെ പാർട്ടിയും തന്നെ CPM ശരി തന്നെ, പക്ഷെ ന്യായത്തിന് ന്യായം നമ്മൾ പറയുള്ളൂ. ഈ കൊച്ചു പിള്ളേരെയൊക്കെ കഴുത്തറുത്ത് വന്നാലും ഇയാൾ പ്രതികരിക്കണില്ല, നമ്മളെ മുഖ്യമന്ത്രി പ്രതികരിക്കണില്ല. ആ ചെറുക്കൻ അടിച്ച് ശരിയായി കളഞ്ഞ് ശരീരം കയ്യൊക്കെ അടിച്ച് പൊട്ടിച്ച് ഒരു സൈനികനല്ലേ, പോലീസിനെ നിലയ്ക്ക് നിർത്തണം. പോലീസ് ആവശ്യമില്ലാത്തവരെ അടിക്കും, ആവശ്യമുള്ളവരെ അടിക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവർ വെച്ച് വളർത്തുന്നത്. അവൻ്റെ കൈയും കാലും ശരീരവും എല്ലാം പോയി. എന്നാൽ ഈ നരബലികാരെ ഇതുപോലെ അടിച്ചാൽ അവരെ ഷൂട്ടിങ്ങിന് പോലെ പൊന്നു പോലെ കൊണ്ട് നടക്കുകയാണ്. ആ പാവപ്പെട്ട ആ കൊച്ചിന് അച്ഛനില്ലാതെ അമ്മ വളർത്തിയത് തൂപ്പ് ജോലി. അപ്പം അവൻ്റെ ആവശ്യങ്ങൾ അവൻ പറയുമ്പം നടത്താതെ ഇതേത് വയലൻ്റായ CA ആയാലും SI ആയാലും ക്രിമിനലുകളെ ജോലി ഇന്ന് പുറത്താക്കണം. ഇവർ SI യും CA യും IG യും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങ് അവരെ ബഹുമാനിക്കണം, ഇവരെ അങ്ങ് തഴഞ്ഞു കളയണോ? അവർ ഉറങ്ങാതെ ഒരു രാജ്യത്തിനെ കാക്കണവരാണ്. പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് വളരെ ദുഃഖമുണ്ട് എനിക്ക് കേൾക്കുമ്പോഴേ. അച്ഛ ഇല്ലാതെ അമ്മ തൂപ്പ് ജോലിയൊക്കെ ചെയ്ത് വളർത്തിയതാണെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും ജനങ്ങളിറങ്ങണം, ഇനി ജനങ്ങളിറങ്ങണം. ജനങ്ങൾക്കും കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ മുഖ്യനെ കൊണ്ട് നമ്മുടെ കേരളത്തിന് യാതൊരുവിധ പ്രയോജനങ്ങളും ഇല്ല എന്നുള്ള വാസ്തവം ഒന്നാലോചിച്ച് നോക്കണം. നരബലി കേസിൽ അറസ്റ്റായ പ്രതികൾക്ക് 4 ഭാഗത്തു നിന്നും പ്രൊട്ടക്ഷനും പോലീസുകാരുടെ സംരക്ഷണവും 4 നേരം മൃഷ്ടാന ഭോജനവും കൊടുത്ത് തെളിവുകൾ ശേഖരിച്ച് സത്യം പറഞ്ഞാൽ അവരെ ഒന്നുകൂടെ വളർത്തുകയാണ്, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുകയാണ് എന്നൊക്കെ ആണ് പറയേണ്ടത്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ ഒരു സൈനികന് ഉണ്ടായ ദുരനുഭവം നമ്മൾ കണ്ടതാണ്. കാരണം ഒരു കാരണവുമില്ലാതെ വിരലുകൾ തല്ലിയൊടിച്ചും ഇഞ്ചിഞ്ചായി തല്ലിച്ചതച്ചും തിരിച്ച് ആർമി ബേസിലേക്ക് ആർമി ക്യാമ്പിലേക്ക് പോകേണ്ട ഗതികേട് വന്നു നമ്മളെയൊക്കെ സംരക്ഷിക്കുന്ന ആ സൈനികന്. അതേ ഭാഗത്ത് നിന്ന് ഇപ്പുറത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ക്രൂരമായ നരബലികൾ ചെയ്ത ആ പ്രതികൾക്ക് പോലീസ് സംരക്ഷണം വരെ കൊടുത്തുകൊണ്ട് തെളിവെടുപ്പുകൾ നടത്തുന്നു. അവർക്ക് വിശക്കുമ്പോൾ പോലീസുകാർ തന്നെ കൊണ്ട് ആഹാരം കൊടുക്കുന്നു. അവരെ ആരെങ്കിലും അടിച്ചോ, അവരെ ആരെങ്കിലും നോവിപ്പിച്ചോ? എന്തിനേറെ പറയുന്നു, നോവിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം വരില്ലേ, പ്രതികളല്ലേ, പ്രതികളാണെങ്കിലും മനുഷ്യാവകാശമില്ലേ, അവരെ ഇങ്ങനെ ദ്രോഹിക്കാമോ ഉപദ്രവിക്കാമോ എന്നൊക്കെ ചോദിക്കും. ആ വിഷയത്തിലും നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയിട്ടില്ല, അത് മറ്റൊരു കാര്യം. അതുപോലെ തന്നെയാണ് സൈനികനെ മർദ്ദിച്ച സംഭവത്തിലും യാതൊരക്ഷരവും മിണ്ടാൻ നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ജനങ്ങളോട് ചോദിക്കുമ്പോഴല്ലേ സത്യങ്ങൾ മനസ്സിലാകുന്നത്. ഈ പറയുന്ന ജനങ്ങൾക്ക് പോലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തികളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്തിനേറെ പറയുന്നു, CPM പ്രവർത്തകർ പോലും ചോദിക്കുന്നത് ഇതാണ് ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോൾ. ഇപ്പോൾ സൈനികനെ മർദ്ദിച്ചതാവട്ടെ, നരബലി കേസാകട്ടെ, എന്തുമാകട്ടെ, ഇത്തരത്തിലുള്ളൊരു പ്രശ്നം കേരളം അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന പിണറായി വിജയൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ തലകുനിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ മിണ്ടാട്ടമില്ലാതെ ഒരു വാക്കുപോലും ശബ്ദിക്കാതെ ഉരിയാടാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാണ് എന്നാണ് ഈ പറയുന്ന CPM പ്രവർത്തകർ പോലും ചോദിക്കുന്നത്. അതിന് അർത്ഥമുണ്ട്. നിലവിൽ CPM പ്രവർത്തകർക്ക് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങളോട് അത്ര താല്പര്യമില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ പിണറായി വിജയൻ യോഗ്യനല്ല എന്നൊരു ബോധോദയം ഉണ്ടായിരിക്കുന്നു എന്നതാണ് വാസ്തവം. ചിന്തിക്കുക, നമ്മുടെ രാജ്യത്തിന് നമ്മുടെ കേരളത്തിന് അഭിമാനമായ ഒരു സൈനികനെയാണ് തന്നെയാണ് ഈ പറയുന്ന ഗുണ്ടാ പോലീസ്, പിണറായിയുടെ ഗുണ്ടാ പോലീസ് വളഞ്ഞിട്ട് ആക്രമിച്ചത്. ആക്രമണത്തിനെതിരെ ഒരക്ഷരം പോലും മിണ്ടുവാൻ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ്, പോലീസുകാരാ നീ ചെയ്തത് തെറ്റാണ്, അതിന് നീ ശിക്ഷ അർഹിക്കുന്നു, ആ ശിക്ഷ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംഹിത നിനക്ക് തരും എന്ന് പറയുവാൻ പോലും, അല്ലെങ്കിൽ ഒരു അന്വേഷണം ഉണ്ടാകട്ടെ അതിനുശേഷം തീരുമാനിക്കാം എന്ന് പോലും പറയുവാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് CPM പ്രവർത്തകരും ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത്, മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ ഒരിക്കലും പിണറായി വിജയൻ യോഗ്യനല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി തുടർന്ന പിണറായി വിജയൻ കേരളത്തിന് തന്നെ അപമാനമാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ആ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ആ വ്യക്തി ഒരു
പാഴ്വസ്തുവിനെ പോലെ പ്രതികരിക്കുന്നു, പെരുമാറുന്നു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പറയുന്നത് മാധ്യമങ്ങളോ അല്ലെങ്കിൽ വളച്ചൊടിച്ചു പറയുന്ന കഥകളോ അല്ല, മറിച്ച് ജനങ്ങൾ തന്നെ പറയുന്നു. ജനങ്ങൾ തന്നെ നേരിട്ട് പിണറായിയോട് പറയുവാൻ സാധിക്കാത്തത് കൊണ്ട് മാധ്യമങ്ങൾ വഴി പറയുന്നു. തത്വമായി ന്യൂസിനോട് അവർ വ്യക്തമായി തന്നെ പറഞ്ഞു, തങ്ങൾ CPM പ്രവർത്തകരാണ് എന്നും പറഞ്ഞുകൊണ്ട് മുഖ്യൻ പിണറായി വിജയൻ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കും മുഖ്യൻ പിണറായി വിജയൻ ഇങ്ങനെ മിണ്ടാട്ടമില്ലാതെ ഇരിക്കുന്നതിനുമൊക്കെ ന്യായീകരിക്കുവാൻ ഞങ്ങളെ കിട്ടില്ല. നല്ലതേതോ അതിനെ നല്ലതെന്ന് പറയും, അതുമാത്രമേ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളെങ്കിലും ഇതാ ആഭ്യന്തരമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മുൻപിൽ കൊണ്ടുവരണം. കാതടച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചെവികളിൽ ഇതെങ്കിലും, ജനങ്ങളുടെ രോക്ഷമെങ്കിലും, CPM പ്രവർത്തകരുടെ രോക്ഷമെങ്കിലും നിങ്ങൾ എത്തിക്കണമെന്ന് തത്വമയി ന്യൂസിനോട് പറഞ്ഞത്. ഒന്നാലോചിക്കുക, ജനങ്ങളും എന്തിനേറെ പറയുന്നു, പിണറായി വിജയനെ പൊക്കിക്കൊണ്ടുവരുന്ന CPM പ്രവർത്തകർ വരെ ഇപ്പോൾ പറയുന്നു, അല്ലയോ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന പിണറായി വിജയൻ, താങ്കൾ ഒരു ഉപയോഗവും ചെയ്യുന്നില്ല, കേരളത്തിന് എന്താണോ വേണ്ടത് അത് തങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ല, ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സബലീകരിക്കുവാൻ അല്ലെങ്കിൽ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല. നമ്മുടെ നാടിൻ്റെ സൈനികന് ഒരു ആപത്ത് വന്നപ്പോൾ മിണ്ടാട്ടമില്ലാതിരിക്കുന്നു, പ്രത്യേകിച്ചും അതൊരു മലയാളിയായിരുന്നിട്ട് കൂടിയും. എന്തിനാണ് ഇങ്ങനൊരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിന് എന്നാണ് CPM പ്രവർത്തകർ സഹിതം ജനങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.